ജമ്മു ജമ്മുകാശ്മീരിലും ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉറപ്പിച്ച സംസ്ഥാനം നഷ്ടപ്പെടുകയും ഉറപ്പിക്കാത്തത് പിടിച്ചെടുക്കുകയും ചെയ്ത ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനുള്ള ഏറ്റവും നല്ല അവസരമാണ് ലഭിച്ചിരിക്കുന്നത് അട്ടിമറിയും യാഥാർത്ഥ്യവും തിരിച്ചറിയാനാവാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലം സത്യത്തിൽ കോൺഗ്രസിനെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് അട്ടിമറിയുടെ വശം അവിടെ നിൽക്കട്ടെ അത് നിയമത്തിൻ്റെ വഴിക്ക് പോകും ഹരിയാനയിൽ ബി ജെ പിക്ക് കിട്ടിയത് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം വോട്ട് കോൺഗ്രസിന് ലഭിച്ചത് അതേ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം ഒൻപത് ശതമാനം വോട്ടുകൾ മുപ്പത്തി ഒൻപതിനും നാൽപ്പതിനും ഇടയ്ക്ക് ഒരു ശതമാനത്തിൻ്റെ പോലും വ്യത്യാസമില്ലാത്ത ഇടത്ത് സീറ്റുകളുടെ വ്യത്യാസത്തിൽ പതിനൊന്നെണ്ണം കുറവ് കോൺഗ്രസ്സിന് ബി ജെ പിക്ക് നാൽപ്പത്തിയെട്ടും കോൺഗ്രസ്സിന് മുപ്പത്തിയേഴും സീറ്റുകളാണ് ഹരിയാനയിൽ ലഭിച്ചത് നേരെ മറിച്ച് കാശ്മീരിൽ ഇരുപത്തി പോയിന്റ് ആറ് നാല് ശതമാനം വോട്ട് കിട്ടിയ ബി ജെ പിക്ക് ആകെ കിട്ടിയത് ഇരുപത്തിയൊൻപത് സീറ്റുകൾ എന്നാൽ ഇരുപത്തി മൂന്നര ശതമാനം വോട്ടുകൾ കിട്ടിയ നാഷണൽ കോൺഫറൻസിന് നാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് ജമ്മു കാശ്മീരിൽ ലഭിച്ചത് അവിടെയാണ് വ്യത്യാസം ഹരിയാനയിൽ വോട്ടുകൾ വാരിക്കൂട്ടാനറിഞ്ഞെങ്കിലും കളമറിഞ്ഞ് കളിക്കാനും തന്ത്രങ്ങൾ വിജയിപ്പിക്കാനും കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല കാരണം ഭൂപിന്ദർ ഹൂഡയുടെ രാഷ്ട്രീയം അത് മധ്യപ്രദേശിൽ കമൽനാഥിനും രാജസ്ഥാനിൽ അശോക് ഗെലോട്ടിനും പറ്റിയ അതേ അബദ്ധം കോൺഗ്രസിലെ എല്ലാം തികഞ്ഞവർ എന്ന് കരുതിയ കിളവന്മാർ നേതാക്കൾ ആരെയും ഒപ്പം കൂട്ടാതെ പോലും പരിഹസിക്കുന്നവർ ഒറ്റയ്ക്ക് ഭരണം ലഭിക്കുമെന്ന് അമിത ആത്മവിശ്വാസമുള്ളപ്പോൾ മുന്നണി മര്യാദകളും രാഷ്ട്രീയത്തിലെ തിരിച്ചറിവുകളും ഇല്ലാതെ പോയ കുറച്ച് കിളവന്മാർ തോൽപ്പിച്ചു വിട്ട പാർട്ടിയുടെ അവസാനത്തെ സംസ്ഥാനം ഹരിയാനയിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് ഈ ലോകം മുഴുവൻ പറഞ്ഞു നടന്നപ്പോൾ അതിൽ മയങ്ങി വീണതും അഹങ്കരിച്ചതും ഭൂപീന്ദർ ഹൂഡയാണ് കുമാരി ഷെൽജ എം പി യെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആരും പറയുന്നില്ലെങ്കിലും അവർ നടത്തിയ പോരാട്ടങ്ങൾ അവരുടെ ജാതി സമവാക്യങ്ങളിലുള്ള പിന്തുണ ഇതെല്ലാം മറന്നുകൊണ്ടുള്ള അവഗണന അവർക്ക് നൽകി ഹൂഡ ബി ജെ പിയുമായി ഒപ്പത്തിനൊപ്പം വോട്ട് പിടിച്ചിട്ടും എന്തുകൊണ്ട് നമ്മൾ തോറ്റുവെന്ന് കോൺഗ്രസുകാർ പോലും പരസ്പരം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ലളിതമായ ഒരു മറുപടി അതിന് എങ്കിലും അമിതമായ ആത്മവിശ്വാസവും കയറൂരി വിട്ട ഹൂഡയുടെ നേതൃത്വവും പ്രധാന കാരണങ്ങളായി ഹൂഡ എന്ന നേതാവിനെ നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതിന് പ്രധാനപ്പെട്ട കാരണമാണ് മധ്യപ്രദേശിൽ കമൽനാഥിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഒരു തടസ്സമാകുന്നു എന്ന് കരുതി ജ്യോതിരാദിത്യ സിന്ധ്യയെ അവഗണിച്ചതുപോലെ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റിനെ പരിഹസിച്ചതുപോലെ ഹരിയാനയിൽ കുമാരി ഷെൽജ എം പി എ അവഗണിച്ചു പരിഹസിച്ചു അച്ഛൻ ഹൂഡ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി മകൻ ഹൂഡ രാജ്യസഭയിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ എം അതിടയിൽ മറ്റുള്ളവരെ ഒതുക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവസാന ദിവസം രാഹുൽ ഗാന്ധി വന്ന് രണ്ടുപേരെയും കൈപിടിച്ച് ഉയർത്തിയതോടെ തീരുന്നതല്ല ആ പ്രശ്നം അങ്ങനെ പരിഹരിക്കാൻ കഴിയുന്നതല്ല ആ ഗ്രൂപ്പിസം കുറെ ആളുകളുടെയും വിഭാഗത്തിന്റെയും മനസ്സിൽ അതൊരു മുറിവായി മാറിയിരുന്നു അപ്പോഴേക്കും മധ്യപ്രദേശിലും രാജസ്ഥാനിലും സംഭവിച്ചത് തിരിച്ചറിയാതെയും മുഖവിലക്കെടുക്കാതെയും പോയ കോൺഗ്രസ് നേതൃത്വം ഹരിയാനയിലെ തോൽവി ചോദിച്ചു വാങ്ങുകയായിരുന്നു കർഷക പ്രശ്നങ്ങൾ ഗുസ്തി താരങ്ങളോടുള്ള അവഹേളനം അഗ്നിപത് പദ്ധതി തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ കൊണ്ട് മാത്രം ഭരണത്തിലെത്തുമെന്ന് വിശ്വസിച്ച കോൺഗ്രസ് നേതൃത്വം യഥാർത്ഥ വെല്ലുവിളികൾ കണ്ടിട്ടേയില്ല ബി ജെ പിക്ക് നേർക്കുനേർ മത്സരത്തിലൂടെ ഉത്തരേന്ത്യയിൽ ശക്തമായി ഒരു തിരിച്ചുവരവിനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഇതുവഴി കോൺഗ്രസിന് നഷ്ടമായതും നഷ്ടപ്പെടുത്തിയതും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഹിമാചൽ പ്രദേശിലൊഴികെ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തും കോൺഗ്രസിന് തനിച്ച് വിജയിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല ലോകസഭാ ഫലവും മറ്റു സാഹചര്യങ്ങളും എല്ലാം അനുകൂലമായിരിക്കെയാണ് ഈ മൂക്കും കുത്തിയുള്ള വീഴ്ച കമൽനാഥിനും അശോക് ഗെലോട്ടിനും ശേഷം ഭൂപിന്ദർ ഹൂഡയും കോൺഗ്രസിന്റെ ഒരു ദുരന്ത നായകനായി അതാണ് ഒരേ ശതമാനം വോട്ട് കിട്ടിയിട്ടും കോൺഗ്രസ് തോൽക്കുമ്പോൾ ചെറിയ അവസരങ്ങളെപ്പോലും മുതലെടുത്ത് ബി ജെ പിക്ക് വിജയിക്കാനായത് രാഹുൽ ഗാന്ധി വളർന്നു പക്ഷേ ഇക്കാലം അത്രയും കോൺഗ്രസിനെ നശിപ്പിച്ച നല്ല ഒരു കൂട്ടം നേതാക്കളിൽ ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ടായിരുന്നു എന്നതാണ് ഇതുകൂടി തെളിയിച്ചിരിക്കുന്ന സത്യം